ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കൊരു മക്കൾക്കൊരു ജോലി കിട്ടും എന്ന് ഓർത്ത് ആ പ്രതീക്ഷയിലാണ് ഇത്രയും നാൾ വന്നത്. ഇപ്പം ഒരു മാസമായിട്ടാണ് ലെറ്റർ വന്നേക്കണത്, ഒന്നും തരൂല, എല്ലാം തന്നു എന്നാണ് പറയണത് സർക്കാർ. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിയുടെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ലഭിച്ച വാഗ്ദാനങ്ങളുടെ ലിസ്റ്റാണിത്. 14 വർഷങ്ങൾ പൂർത്തിയായിട്ടും ഇവയിൽ പലതും പ്രാവർത്തികമായിട്ടില്ല. തുതിയൂരിലുള്ള തങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് പോലും തിരിച്ചറിയാത്തവർ നിരവധിയാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8 അംഗങ്ങളുണ്ടായിരുന്നു. 8 മുറിയുള്ള വലിയ വീടായിരുന്നു. ഏതാണ്ട് 1700 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വലിയ വീടായിരുന്നു. ഇപ്പോൾ സർക്കാർ അന്ന് പറഞ്ഞത് നമ്മൾക്ക് ഇന്നിപ്പോൾ ആ വീട് നിർമ്മിക്കാൻ എന്ത് ചിലവ് വരും, ആ ചിലവ് വരാനുള്ള തുകയും തരും, സ്ഥലത്തിന് 2-3 ഇരട്ടി വിലയും തരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് 5.5 സെൻറ് സ്ഥലവും ഈ 1700 സ്ക്വയർ ഫീറ്റ് വീടും കൂടി ഈ പദ്ധതി വേണ്ടി കൊടുത്തിട്ട് 5.5 ലക്ഷം രൂപയാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് ഭാര്യയും 3 മക്കളും ഉണ്ട്. തിരിഞ്ഞു നോക്കലിന് ഈ ഗവൺമെൻറ് തിരിഞ്ഞു നോക്കുക പോലും ഇല്ല. ഭൂമിയുടെ ഇപ്പോൾ ഈ മണ്ണൊക്കെ മഴ പെയ്ത് കംപ്ലീറ്റ്ലി പുഴയിലേക്ക് ഒഴുകിപ്പോയി. ഇനിയിപ്പോൾ ഇനി പ്ലോട്ട് എടുക്കാൻ വന്നവർ പുതിയ മണ്ണടിച്ച് സ്വന്തം ചെലവിൽ മണ്ണടിച്ച് പൊക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. ഇത് നിങ്ങളുടെ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് കിട്ടിയ വാഗ്ദാനങ്ങളാണ്, ഇതിൽ ഏതൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ട്? ഒന്നും പാലിച്ചിട്ടില്ല, ഒരു വാഗ്ദാനങ്ങളും പാലിച്ചിട്ടില്ല. വീട് വെക്കാൻ സ്ഥലം തന്നിട്ടില്ല, ഒരു കടലാസ് മാത്രം തന്നിട്ട് അതുകൊണ്ട് വീട് വെക്കാൻ പറ്റുമോ? സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. ആ പട്ടയം മാത്രം കയ്യിലുണ്ട്, സ്ഥലം എവിടെയാന്ന് ഇപ്പോഴും അറിയില്ല. തുതിയൂര് പ്ലോട്ട് നമ്പറും ഉണ്ട്, പക്ഷേ സ്ഥലം ഞങ്ങൾക്ക് അറിയില്ല എവിടെയാന്ന്. അത് കഴിഞ്ഞൊരു ജോലി തരുമെന്ന് പറഞ്ഞു, കിട്ടിയ പൈസക്കൊക്കെ മക്കളെ പഠിപ്പിച്ച ഒരു നല്ല അവരെ പഠിപ്പിച്ച് അവരെ ഒരു നല്ല നിലയിലാക്കി ഒരു ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായി, അതും കൂടി ഇല്ല ഇപ്പം. കാരണം പണിയെടുക്കാൻ പറ്റണില്ല ഭർത്താവിന്. ഇപ്പം സ്വപ്ന പദ്ധതി എങ്ങനെ വികസനം എന്നും പണ്ട് വരുമ്പോൾ നമുക്ക് പൈസ തന്ന് ഒരു വീട് സ്ഥലവും തന്ന് അവിടെ വീട് വെച്ച് അതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ മോളൂ എന്നാണ് ഞങ്ങളുടെ അനുഭവം വെച്ച് പറയുന്നതാണ്. എന്നാൽ എൻ്റെ വീട് സർക്കാർ പൊളിച്ചുകൊണ്ടുപോയി, അപ്പോൾ എനിക്ക് വീണ്ടും അതുപോലെ തന്നെ എനിക്ക് പണിയാനുള്ള ഒരു അവസരം തരണ്ടേന്ന് ചോദിച്ചു. അത് പൊളിച്ചുകൊണ്ടുപോയത് നിങ്ങളുടെ പേരിലെ വീടല്ല, നിങ്ങളുടെ പിതാവിൻ്റെ പേരിലുള്ള വീടല്ലേ. എന്ത് ഇതാണ്, എൻ്റെ പിതാവ് 13 വർഷം മുമ്പ് മരിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ കൊണ്ടുവന്നൊരു പെർമിറ്റ്, ബിൽഡിംഗ് പെർമിറ്റ് അപേക്ഷിച്ച് വീട് വെക്കാൻ പറ്റും. നാടിൻ്റെ വികസനത്തിനായി തങ്ങളുടെ സ്വപ്നങ്ങളെ ബലികഴിച്ചവരാണ് മൂലമ്പള്ളി പദ്ധതിയിൽ ഉൾപ്പെട്ടവർ. എന്നാൽ അവരുടെ സ്വപ്നങ്ങൾ ഇന്നും സ്വപ്നം മാത്രമായി നിലനിൽക്കുന്നു. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം ദിവ്യ ജോസഫ്, മാതൃഭൂമി ന്യൂസ്.